Sudan Raksha Dautyam Operation Kaveriയുടെ പേര് മാറ്റി കേരളം രാജ്യത്തിന്റെ അഭിമാനമായ ഓപ്പറേഷൻ കാവേരിയുടെ പേര് പറയാതെയാണ് കേരള പിആർഡിയുടെ ഡൽഹി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സുഡാൻ ഇവാക്യുവേഷൻ എന്ന പേരിലാണ് കേരള ഹൗസ് പ്രവർത്തിക്കുന്നത്. പിആർഡിയുടെ വാർത്താക്കുറിപ്പിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ ഓപ്പറേഷൻ കാവേരിയെ പറ്റി പരാമർശിക്കുന്നേയില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഈ രക്ഷാ ദൗത്യത്തിലും കക്ഷി രാഷ്ട്രീയം കളിക്കുകയാണോ? അനന്തമ്പ്യാർ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ സുഡാനിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ സുഡാനിൽ കുടുങ്ങിപ്പോവുകയും ഒരു മലയാളിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. അതിനാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സൗദിയിലെത്തുന്നു. പിന്നീട് ഓപ്പറേഷൻ കാവേരി എന്ന പേരിൽ വലിയൊരു ദൗത്യത്തിന് ഭാരതം തുടക്കം കുറിച്ചു. പക്ഷേ വളരെ ശ്രദ്ധേയമെന്നത് കേരള സർക്കാർ അല്ലെങ്കിൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കേരള ഹൗസ് ഈ ഓപ്പറേഷൻ കാവേരി എന്ന പേര് പോലും പരാമർശിക്കാതെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഓരോ സംസ്ഥാനങ്ങളിലും അതാത് വിഭാഗങ്ങൾ ഈ ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഡൽഹിയിൽ ഓരോ പൗരന്മാരെയും എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതാത് സംസ്ഥാന സർക്കാരുകളാണ് അവരെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേരള ഹൗസ് ആകട്ടെ സുഡാൻ ഇവാക്യുവേഷൻ എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അവരുടെ റിലീസുകളിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലാകട്ടെ എങ്ങും ഓപ്പറേഷൻ കാവേരിയെ പറ്റി ഒരു തരത്തിലുമുള്ള പരാമർശമില്ല. അതായത് നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ കേന്ദ്രം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നത് സുഡാനിൽ കഴിയുന്ന മുഴുവൻ ഭാരതീയരെയും ഒപ്പം ഇന്ത്യൻ വംശജരെയും, ഇന്ന് തന്നെ വിദേശകാര്യ സെക്രട്ടറി അതിൻ്റെ കണക്കുകൾ പറഞ്ഞിരുന്നു, ഏതാണ്ട് 3500 ഇന്ത്യൻ പൗരന്മാരും അതോടൊപ്പം തന്നെ 1000-ന് അടുത്ത് വരുന്ന ഇന്ത്യൻ വംശജരും സുഡാനിൽ കഴിയുന്നുണ്ട്. അവരെ എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, അവരുടെ ജന്മദേശ എത്തിക്കുക. കാരണം അത്രത്തോളം സങ്കീർണമാണ് അവിടുത്തെ സാഹചര്യം എന്നത്. വെടിയുച്ചകൾ ഗർജിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തുടർച്ചയായി സംഘർഷം നടക്കുന്നു. ഓരോ ദിവസവും സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. അങ്ങനെ വളരെയധികം സാഹസികമായാണ് നമ്മുടെ വ്യോമസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും കൂടാതെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, പ്രത്യേകിച്ച് മലയാളി കൂടിയായിട്ടുള്ള കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, അദ്ദേഹം നേരിട്ടെത്തി ആ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നു. അപ്പോൾ കേന്ദ്രം അത്രത്തോളം പ്രാധാന്യം നമ്മളുടെ പൗരന്മാർക്ക് നൽകുമ്പോൾ, നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സംസ്ഥാനം അതിൽ ആ ഓപ്പറേഷൻ കാവേരി എന്ന പേര് തന്നെ എടുത്തു മാറ്റി ഇതെല്ലാം ഞങ്ങളാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. കേരള ഹൗസിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് അവരുടെ റിലീസുകൾ ഉൾപ്പെടെ ഒരു പുതിയ പേര് സുഡാൻ ഇവാക്യുവേഷൻ എന്ന ഒരു പേര് നൽകിക്കൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയായി മാറ്റാൻ വലിയ ശ്രമം നടക്കുന്നുവെന്ന വിമർശനമാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ ശക്തമാകുന്നത്. അനിൽ നമ്പ്യാർ. ഗൗതം, എല്ലാറ്റിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കുന്നത് ഇത് പുതിയ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, കേന്ദ്ര പദ്ധതികളുടെ പേര് പോലും മാറ്റി ഇവിടെ കേരളത്തിൻ്റെ സ്വന്തമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അതിലൊന്നും പുതുമയില്ല. ഇതിന് പി ആർ ഡി നൽകുന്ന വിശദീകരണം എന്താണ്? പി ആർ ഡിയോട് ചോദിച്ചോ ഓപ്പറേഷൻ കാവേരിയെക്കുറിച്ച് അറിയാത്തതാണോ, അതുകൊണ്ടാണോ സുഡാൻ ഇവാക്യുവേഷൻ എന്ന രീതിയിൽ പുതുതായി നാമകരണം ചെയ്തിരിക്കുന്നത് ഈ ദൗത്യത്തെ? അനിൽ നമ്പ്യാർ, ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പി ആർ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ഓപ്പറേഷൻ കാവേരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യയിലേക്ക് പൗരന്മാരെത്തി തുടങ്ങിയിരുന്നു. അതായത് സുഡാനിൽ കുടുങ്ങിപ്പോയ ഏതാണ്ട് 1100ഓളം പേരെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷാ സേന അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ കാവേരിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവരെ ആദ്യം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ എത്തിക്കുന്നു. പിന്നീട് അവിടെ നിന്നും ഇന്നലെ രാത്രി 9 മണിക്കാണ് ആദ്യ വിമാനം ഏതാണ്ട് 367 പേരെ, അതിൽ 19ഓളം പേർ മലയാളികൾ കൂടിയാണ്. അങ്ങനെ വളരെ വിജയകരമായി ആദ്യ സംഘം ഇന്നലെ രാത്രി എത്തുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കേരള ഹൗസിൻ്റെ ആളുകൾ കൃത്യമായി തന്നെ അവരെ സ്വീകരിക്കാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെ ശ്രദ്ധേയമാണ്. കാരണം അതിനെ എല്ലാവരും സ്വാഗതാർഹം ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ വേണം, എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ പൗരന്മാരെ സ്വീകരിക്കുവാനും Sesham, Avadora Samstana Lake Kutikodavanke, Malsara Dil Tane, Muno Tatun, Adrelam, Kedra Sarkarim Swagaram Chain, Gartna Midru, Statum Centrum, Muribola Chayant of Pravartiana, Central and Kurdal Karingal Chain and Gilpolium, Asundam Power and Maria Avadora Genmastalangal Letik and Samstanagal Dame Sahaya Manivari Manidunum, Adam Nishadik in the Lapashayu Doutit, Kendram Nalgitula Vishesham and the Operation Kaveri and Nuladada, Adamakaria Moro, Operational Kamadina, Chukan Bedikina, Kendra Sarkar, Langilada, Mandrale, Kalsela Protega, Perigal Nalgarundi, either Adinathan, Nishe the Chikundal Provartanam, Yenduguta Kerala Sarkar in the Bhagat in the Matram. ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതാണ് അത്ഭുതകരം. അത് നമുക്കറിയാം, നേരത്തെ പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ കൊറോണ സമയത്ത് ഇവിടെയുള്ള ബംഗാളികളെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ പി ആർ ഡി കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ ആയിരിക്കും. ഇത് നോക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഓപ്പറേഷൻ കാവേരി എന്ന പേര് കൊടുക്കാതെ സുഡാൻ ഇവാക്വേഷൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. അതിനല്ലേ സാധ്യത? Anil Nambiar, Adrinanian Karnam, Mughal Nula Nirdesha Milate, Kerala House, PR Dike, Matrama, Ingene Tirmanam, Virikil Medican Sadikila Karnam, Samstana Sarkar in the Nirdesha and Saranamana, Kerala House, PR D, Provartikita and the Kartel Tarkamila, another name, Samstana Tadigartula, CPM Sarkar in the Nirdesha and Saranam, Madam Muribakshe. Operation Kaveri and the Nirnaga Padadiuda Pere Pol, Sudan evacuation and the Nileleka Matan, PRDA prayer pitch to the Indan Vedam Manasilakuan, Nerte, Anil Nambiar Chundikans the Polida, Adite Sampomala, Palapodium, Kendra Sarkar, Munot Vekinam, Pala Padadigal, Adalagal Kendra Sarkar, Narthan Nitram, Operation Negal, Idilalam, Tangalana, either Verchayinda and the Vertirkuan, Samstanata, CPM Sarkar, Alagal Penrai Sarkar, Valia. Sramam Palagatangalim, Narthi Tunda, the Niravadi Namaka, Udaharnangaluda, Chudikani and Sadikim Adende, Etum, Avasarte, Udaharnamai, Vanamipol, E. Operation Kaveri, Uda Peri Matikotula, PR Dude, Nikate, Noki Kara Namakariam, Kendrate, Samandichatolam, either Uru Reksha, the Uttim and the Leila, with Eshagari Mandrali, with Noki Karta, the Karna with the Yelapatil and the Chayan Patana, Padiala, Matramala, Kendra Sarkar, Protection, Narendra Modi Sarkar, the Adimayala, Iteratil Uru Reksha, the Utitangi. Randairati Padrinjile, Yemenil Undai to Laphendri, the Tinta Cheritram, Namakariamanda, Malayali, Netsumare, Ulpade, Valras Rikshidamai, Partham, Tirige, Tichirno, Pineda. Randairati Iribadil, a Logam Muduvan, Corona Rivalia, Pradisandi, Airport and the Gatatil, Logam Muduvan, Vimana Service, Apindra, Andarashtra Service, Radakia, Logatin, Nana, Pagatula, Indian Power and Mare, Valaras Surekshidamai, Operation Vande, Bharadilude, Vioma Margavum, Adalagal Samudra Trude, Anagil, Operation Samudra Sethu Lude, Kadal Margavum, Bharadam, Tirige, Tichirnu, Randairati, Irivati Onilana, Russia, Ukraine, Yutham, Kodimbiri Gonda, Ayutha Galata, Namakariam. Annum Kendra Sarkar Nirnayaka Idapedal Operation Gangayiludeyanu aa yuddhamukhatte Indian Sainyam ethi avade ninnum വളരെ സാഹസികമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഭാരതത്തിലേക്ക് എത്തിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം 2021 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ കാബൂളിന്റെ ഭരണം പിടിച്ചെടുക്കുമ്പോൾ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് സിഖ് മതവിശ്വാസികൾ അവിടുത്തെ അഹമ്മദിയ മുസ്ലിങ്ങൾ ഒപ്പം ഹൈന്ദവ വിശ്വാസികൾ അവരുടെ ആവശ്യം അവർക്ക് ഭാരതത്തിലേക്ക് എത്രയും വേഗം വരണമെന്നാണ്. അങ്ങനെയാണ് ഓപ്പറേഷൻ ശക്തി ദേവിയിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പൗരന്മാരെ നമ്മൾ ഈ ഭാരതത്തിലേക്ക് ഇവാക്വേറ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തുർക്കി വലിയ ഒരു ഭൂകമ്പത്തിൽ തകർന്നടിയുന്ന സമയത്താണ് ഓപ്പറേഷൻ ദോസ്തിലൂടെ ഭാരതം അവർക്ക് സഹായവുമായി എത്തിയത്. അങ്ങനെ 2014 മുതൽ ഈ സർക്കാരിന്റെ കാലഘട്ടം. ഒരു നിമിഷം ഗൗതം, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി ചേരുന്നു. പണ്ഡ്യാല ഷാജി, നമസ്തേ. സുഡാൻ രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരിയുടെ പേര് മാറ്റി കേരളം രാജ്യത്തിൻ്റെ അഭിമാനമായ ഓപ്പറേഷൻ കാവേരിയുടെ പേര് പറയാതെയാണ് കേരള പി ആർ ഡിയുടെ ഡൽഹി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സുഡാൻ ഇവാക്വേഷൻ എന്ന പേരിലാണ് കേരള ഹൗസ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ചേതോവികാരം എന്തായിരിക്കും ശ്രീ പണ്ഡ്യാല ഷാജി? ഞാൻ വീണ്ടും ഗൗതത്തിലേക്ക് പോവുകയാണ്. ഗൗതം, തുടരാം. ഗൗതം, അലംബിയാർ, നമ്മൾ സൂചിപ്പിച്ചു വന്നത് അപ്പോൾ ഇത്തരം ദൗത്യങ്ങൾ മുൻപും കേന്ദ്ര സർക്കാർ നടത്തുന്നു. 2014 ശേഷം ഇത്തരത്തിൽ നിരവധി സാഹസികമായ രക്ഷാദൗത്യത്തിന് വിദേശകാര്യ മന്ത്രാലയം മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ കാവേരി. നേരത്തെ കോവിഡ് കാലത്ത് അന്ന് നടന്ന സമുദ്ര സേതു ആണെങ്കിലും ഓപ്പറേഷൻ വന്ദേ ഭാരതാണെങ്കിലും അതിനും നേതൃത്വം നൽകിയത് വി മുരളീധരൻ തന്നെയായിരുന്നു. അടുത്തിടെ ഓപ്പറേഷൻ ദോസ്തിന്റെ മേൽനോട്ട ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ തുടർച്ചയായി ഇത്തരം വളരെ സാഹസികമായ രക്ഷാദൗത്യത്തിന് വി മുരളീധരനും അദ്ദേഹത്തിന്റെ മന്ത്രാലയവും നേതൃത്വം നൽകുന്നു. അതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഭാരതത്തിൽ നിന്നുള്ള പൗരന്മാർ അവർ ഒറ്റയ്ക്കല്ല, അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോകില്ല എന്ന ഒരു മഹത്തായ സന്ദേശം മുഴുവൻ ഭാരതത്തിലെ ജനങ്ങൾക്കും നൽകുക, അതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസം കൂടി വർദ്ധിപ്പിക്കുക എന്ന ഘടകവും ഇതിലെല്ലാമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന ഒരു നയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് തങ്ങൾക്ക് ബാധകമല്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതാണ് വലിയ വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ, സുഡാൻ രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരിയുടെ പേര് മാറ്റി കേരളം രാജ്യത്തിന്റെ അഭിമാനമായ ഓപ്പറേഷൻ കാവേരിയുടെ പേര് പറയാതെയാണ് കേരള PRDയുടെ ഡൽഹി ഓഫീസ് പ്രവർത്തിക്കുന്നത്. സുഡാൻ ഇവാക്വേഷൻ എന്ന പേരിലാണ് കേരള ഹൗസ് പ്രവർത്തിക്കുന്നത്. PRDയുടെ വാർത്താക്കുറിപ്പിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ ഓപ്പറേഷൻ കാവേരിയെപ്പറ്റി പരാമർശിക്കുന്നേയില്ല. വിവരങ്ങൾ നൽകിയത് ഗൗതം അനന്തനാരായണൻ.